പ്രദീപ് യു പി പുല്ലങ്കോട് എഴുതിയ മിനിക്കഥ വിശപ്പ് അവതരിപ്പിക്കുന്നത് റംലായ് മിക്ബാൽ വിശപ്പ് കഴിക്കുന്നവറ്റ വിലങ്ങത്ത് കുത്തിയപ്പോഴല്ല അവൾ വേശ്യയായത് കാമം പതഞ്ഞു പൊങ്ങിയതുകൊണ്ടുമല്ല വേശ്യ എന്ന വിളിപ്പേരിനോട് തോന്നിയ ഇഷ്ടം കൊണ്ടായിരുന്നു അല്ലെങ്കിൽ എച്ചിരി നീട്ടി പുലഭ്യം പറയുന്നവരോടുള്ള പ്രതികാരം കൊണ്ടായിരുന്നു നാടിന്റെ കാരുണ്യം അത്രയും കാർന്നു തിന്നിട്ടും രോഗം അമ്മയെയും കൊണ്ട് കടന്നു കളഞ്ഞപ്പോൾ വഴിയാധാരമായത് പത്തു വയസ്സിലൊരു നിഷ്കളങ്ക ബാല്യമായിരുന്നു പിന്നീട് അയൽക്കാരുടെ കാരുണ്യം വിശപ്പാറ്റിയും തണലേകയും വളർന്ന അവളിൽ താരുണ്യം മുട്ടിട്ടു മേരിച്ചേച്ചിയുടെ ചായ്പിൽ കാമന്തികെട്ടിയ അയാളുടെ വിയർപ്പിൽ നീറിയതിൻ്റെ പൊരുൾ വായിച്ചെടുക്കാൻ വർഷങ്ങൾ പിന്നെയും മൂന്ന് നാലെണ്ണം എങ്കിലും കഴിയേണ്ടി വന്നു അവൾക്ക് അടങ്ങിക്കിടക്കടി വേശിയെ എന്ന അയാളുടെ മുരൾച്ചയിലാണ് ആദ്യമായി ആ വാക്കുകൾ കേട്ടത് പിന്നീട് നന്ദിയില്ലാത്തവളെ വേശ്യേ കടക്കടി പുറത്ത് എന്ന മേരി ചേച്ചിയുടെ ആക്രോശമാണ് ആ പേര് തൻ്റേത് തന്നെയാണെന്നവൾ തിരിച്ചറിഞ്ഞതും കൃത്യമായൊരു മേൽവിലാസം ഇല്ലെങ്കിലും ഇന്നും വിശക്കുന്ന രാവുകൾ കൃത്യമായി അവളെ തേടി എത്താറുണ്ട് വിശപ്പാറ്റി വിവശയായി അവൾ പതിയെ പകലിൽ മറയുമ്പോൾ എരിയുന്ന വയറും പൊള്ളുന്ന മനസ്സും അവളോട് ചോദിക്കാറുണ്ട് സത്യത്തിൽ നിനക്ക് വിശപ്പില്ലേ പെണ്ണേ എന്ന് നന്ദി